ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ റെസിപ്പി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഫ്ലഷ് പീസ് നോക്കിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് സാധാരണ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള സവാള വഴറ്റിയെടുക്കുന്നത്. നമുക്ക് സവാള വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് ചതച്ചെടുത്തതാണ്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതൊരു വലിയ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതുകൂടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മസാലയാണ്. ഇനി നമുക്ക് സേമിയ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. 1-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1/2 മുറി സവാള നീളത്തിൽ അരിഞ്ഞത്, നേർപ്പിച്ചരിഞ്ഞതാണിത്. ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് ഇത് സിമ്പിൾ റെസിപ്പിയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രൈ ആയി വന്ന സവാള ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാനിപ്പോൾ 5 കപ്പ് സേമിയയാണ് എടുക്കുന്നത്. അതിന് ആവശ്യത്തിന് നമുക്ക് 1/2 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. അതായത് 1 കപ്പ് സേമിയക്ക് 1/2 കപ്പ് എന്നുള്ള രീതി തന്നെയാണ് വെള്ളത്തിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 മുറി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മളെ സേമിയ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മളിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് നന്നായി വറുത്ത സേമിയയാണ്. വറുത്ത പൊടി സേമിയം കൊണ്ടാണ് ഇത് തയ്യാറാക്കേണ്ടത്. അപ്പോൾ വറുക്കാത്ത സേമിയ ആണെങ്കിൽ നമ്മൾ നന്നായിട്ടിത് വറുത്തെടുക്കണം ആദ്യം. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മറക്കാതെ ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത്. നമ്മൾ മാഗിയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് മാഗിയുടെ കൂടെ കിട്ടുന്ന പൗഡർ ഇടുന്നത് പോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ്. ഇതെന്തായാലും ഇട്ട് കൊടുക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം 5 കപ്പിന് 1/2 കപ്പ് വെള്ളം കറക്റ്റ് ആയിരിക്കും. അപ്പം വെള്ളം വലിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ സേമിയ വെന്ത് കിട്ടും.
അപ്പോൾ നമ്മുടെ സേമിയ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു സേമിയ എടുത്തിട്ട് വെന്തിനോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സേമിയ വേവിക്കുമ്പോൾ വെള്ളം കറക്റ്റ് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ ഒരുപാട് വെന്തടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ മസാല ചേർത്ത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും പിന്നെ നമ്മളെ കുറച്ച് മല്ലിയിലയും കുറച്ചധികം മല്ലിയിലയും കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കുക. 10 മിനിറ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു 5 മിനിറ്റ് എങ്കിലും ജസ്റ്റ് ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നൂഡിൽസൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നന്നായിട്ട് ഇത് ഇഷ്ടമാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സെമിയ ബിരിയാണി റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.